ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നല്ലൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ തന്നെ സീറ്റ് വാങ്ങിക്കാനുള്ള മാർക്കുണ്ട് പക്ഷെ ഡെഫിനറ്റ്ലി ഈ വർഷം ചേരുന്നില്ല ടീച്ചർ റിഫർ ചെയ്യുമ്പോൾ 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ് അത്ര എടുക്കുള്ളൂ ഫുഡ് കഴിക്കാൻ വെറുതെ വന്നിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് പോവാ എന്താ അത് അറിയാ എന്താ എക്സാം അങ്ങനെ ഒരിക്കലും ഒരാൾ റിപ്പീറ്റ് ചെയ്യരുത് ഇപ്രാവശ്യം നീറ്റിന് പ്രശ്നം വന്നതും ഞാൻ ഫസ്റ്റ് മുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ടോപ്പ് ആൻഡ് ലാസ്റ്റിലെ മോക്ക് എക്സാംസ് ഇതിനായി യൂസ്ഫുൾ ആയിരുന്നു കാരണം ആ ഒരു പാറ്റേണിലൊക്കെ തന്നെയാണ് പ്രശ്നം നീറ്റ് വന്നത് ഹലോ ഓൾ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കോമ്പറ്റീഷനാണ് ഇൻ്റർവ്യൂവിനുള്ളത്. നമ്മുടെ ഒരു ക്യാമ്പസിലെ ഒരു സ്റ്റുഡൻറ്റ് ആൻഡ് കോർഡിനേറ്റർ ഉള്ളത്. പഠിക്കുന്നതിന് മെത്തേഡ് കാര്യത്തിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാനുണ്ട്. സോ അവരേക്ക് കിടക്കാം. റിഫ, ഹായ്, എൻ്റെ പേര് റിഫാൻ അസ്റ്റൈൻ. ഞാനിവിടെ കോട്ടക്കൽ എയിംസ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തത് ഗവൺമെൻറ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കൽ തന്നെയാണ്. അപ്പോൾ കോട്ടക്കൽ തന്നെയാണ് നിങ്ങൾ പ്ലസ് ടു പഠിച്ചിരുന്നത്? റിപ്പീറ്റിംഗിന് കോട്ടക്കൽ തന്നെയാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്. സോ റിഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം വളരെ നല്ലൊരു സ്കോർ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നല്ലൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ തന്നെ സീറ്റ് വാങ്ങിക്കാനുള്ള മാർക്കുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഈ വർഷം ചേരുന്നില്ല. നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഗവൺമെൻറ് എം ബി ബി എസ് സീറ്റ് തന്നെ വാങ്ങിക്കാനുള്ള പുറപ്പാടിലാണ്. ഡെഫിനറ്റ്ലി കോർഡിനേറ്റർ അതിന് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അവരെ പഠനത്തിൻ്റെ കാര്യങ്ങളും ഇതേപോലത്തെ ഡിസിഷൻ എടുക്കേണ്ട വേറെയുള്ള ആളുകൾ എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഇതേ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ റിഫ, എന്തെല്ലാമായിരുന്നു പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് ആൻഡ് എക്സാം എഴുതിയ സമയത്ത്? ഞങ്ങൾ എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ്ലി നമുക്ക് ഫോക്കസ് ഏരിയായിരുന്നു. പ്ലസ് ടുവിലാണ് പിന്നെയും ഫോക്കസ് ഏരിയ ഇല്ലാത്ത കുറച്ച് പോർഷൻസ് വന്നത്. പ്ലസ് വൺ കംപ്ലീറ്റ് ഫോക്കസ് ഏരിയ ആയിരുന്നു. പ്ലസ് ടു ലാസ്റ്റ് കുറച്ച് മന്ത്സ് നമുക്ക് സ്കൂൾ കിട്ടി. പ്ലസ് ടു സമയത്ത് തന്നെ ഒരു നീറ്റ് എഴുതാനുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു തോട്ട് ആദ്യം ഉണ്ടായിരുന്നാണോ? 10th കഴിഞ്ഞപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തതാണ് എം ബി ബി എസിന് പോകണം. ആ ഒരു പാഷനായിട്ട് ആയിരുന്നു, പക്ഷേ അതിനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും മാച്ചായി വന്നില്ല ആ ഒരു ടൈമിൽ. കൊറോണ ആയി, പിന്നെ ഫോണ്, ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ വന്നതോടുകൂടിയിട്ട് എല്ലാം ആ പ്രിപ്പറേഷനൊന്നും ആ ഒരു രീതിയിൽ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബോർഡ് എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ, ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഇൻറ്റൻസ് ആയിട്ട് ആ ഒരു 2 മാസം ആ ഒരു ലാസ്റ്റിലുള്ള ഒരു മന്ത്സ് മാത്രം പ്രിപ്പയർ ചെയ്താൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നത്. നമ്മൾ കേരള ബോർഡ് പ്ലസ് ടു 98%. പിന്നെ നമുക്ക് ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നും പ്ലസ് വൺ പ്ലസ് ടുവിൽ വല്ലാണ്ട് വന്നിട്ടില്ല. ലാസ്റ്റ് ടു ദ ലാസ്റ്റേ പഠിച്ചിട്ടുള്ളൂ സീരിയസ്ലി പറയുകയാണെങ്കിൽ. പിന്നെയാണ് അപ്പോൾ ലാസ്റ്റ്ക്ക് നമ്മളെ നീറ്റിൻ്റെ ക്രാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് റിപ്പീറ്റ് എന്തായാലും ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ പിന്നെ മുമ്പിലുണ്ടായപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അത് തന്നെ നോക്കാം, ക്രാഷ് ചെയ്ത് അതും ചെയ്തില്ല, ചെയ്തിട്ടില്ലായിരുന്നു. ഡെഫിനിറ്റ്ലി പറയുകയാണെങ്കിൽ ഇതേ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നോ? എന്നോട് വല്ലാണ്ടില്ലായിരുന്നു. റിപ്പീറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞു, കാണുന്ന പോലെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല ഇടങ്ങാറുള്ള പണിയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നല്ലാണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വല്ലാണ്ടൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അതായത് എത്രത്തോളം അതിനുള്ള സ്ട്രഗിൾ ഉണ്ടെന്ന് എനിക്ക് ശരിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു റിപ്പീറ്റിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. ബേസ് തൊട്ടുണ്ടാക്കേണ്ട ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങിയപ്പോൾ മനസ്സിലായി, തുടങ്ങിയപ്പോൾ ഒരു 1 മന്ത് ആയപ്പോൾ കറക്റ്റ് ട്രാക്ക് കയറിയപ്പോൾ മനസ്സിലായി എത്ര എങ്ങനെ പഠിക്കണ്ടേ, എങ്ങനെയൊക്കെ കയറണം, എത്ര നമ്മൾ ഇത്രയും കാലം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റഡി പാറ്റേൺ അല്ല നമ്മൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ളൊരു സ്റ്റഡി പാറ്റേൺ എന്ന് പറയുന്നത്. അത് ശരിക്കും എന്തായാലും ഡിഫറെൻ്റ് തന്നെയാണ്. അപ്പം അതിലുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതൊരു കുറച്ച് ടൈം ട്രാക്കിലാവാനും അതൊന്ന് കൈയിലെ ഒതുങ്ങി വരാനും കുറച്ച് സമയം എടുത്തു എന്നുള്ളതാണ്. സ്റ്റാർട്ടിംഗിൽ എന്തായാലും ഈ വർഷത്തെ നിങ്ങൾ ഒരു വർഷം ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ ഇപ്പം ഫോളോ ചെയ്യാൻ പറ്റില്ല, കാരണം അവർ ക്രാഷിന് ടൈം കഴിഞ്ഞ് ഇനി റിപ്പീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി അതിൻ്റെ താഴെ ഇപ്പം പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സമയത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ നോക്കണം. ഡെഫിനറ്റ്ലി അല്ലേ? ശരിക്കും ഇനി വരുന്ന കുട്ടികൾക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവും എന്നറിയില്ല. കാരണം നമ്മൾ ഞാൻ ചേർന്നൊരു ബാച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവൽ തന്നെയാണ് ഒരു റിപ്പീറ്റിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പീരീഡിലുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിരുന്നു റിപ്പീറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും ബേസ് തൊട്ട് ഓൺലൈൻ ആയിട്ടുള്ള ഒരു ക്ലാസ്സിൻ്റെ മെത്തേഡ് ആയിരുന്നു അന്ന് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അത് എഫക്റ്റീവ് ആയിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് കുട്ടികൾക്ക് എക്സൽ ചെയ്യാൻ പറ്റി, ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ ഗൈഡൻസ് കിട്ടിയ കുട്ടികൾ എക്സൽ ചെയ്ത് പോവാന്നല്ലാണ്ട് നമ്മൾ ആ ഒരു സമയത്ത് പിന്നെ നമുക്ക് ആരും ഈ ഒരു രീതിക്ക് ട്രെയിൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മിഡ് വേ ഓഫ് പ്രിപ്പറേഷനിൽ എന്തൊക്കെയാണ് തോന്നിയിരുന്നത്? അതായത് നമ്മൾ ഒരു എൻട്രൻസിന് വേണ്ടിയിട്ടില്ല, ഈവൻ ദോ പ്ലസ് ടുവിന് 98% വാങ്ങിച്ചു, എൻട്രൻസിൻ്റെ കാര്യത്തിൽ ഒരു 0 തന്നെ പറയാം, അതിങ്ങനെ കയറി വന്നു ഒരു മിഡ് ഇയറിലൊക്കെ ആകുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ തോന്നിയിരുന്നത്? അത് എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ളത് ഫിസിക്സിലാണ്. അപ്പം ഞാൻ അതിൽ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും. പിന്നെ ബാക്കിയുള്ള നമ്മളെ
ബ്രേക്കിന്റെ ടൈമിലൊക്കെ നമ്മള് ബയോളജി ഇരുന്ന് വായിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മൂന്നിനും മൂന്ന് മെത്തേഡ്സ്, നമ്മളെ ഇതിലാണോ നമുക്ക് എന്താണോ കുറച്ചും കൂടി കംഫർട്ടബിൾ അതായിട്ട് ചെയ്യുക. പിന്നെ ഫസ്റ്റൊക്കെ നമുക്ക് ടഫായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുക. നമ്മൾ ഇതിലാണ് വീക്ക്, നമുക്ക് എന്തൊക്കെയാണ് വീക്ക് പോയിന്റ്സ്, നമ്മളെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണ്, നമ്മളെവിടെയാണ് ഡൗൺ ആവുക, നമ്മളെ നല്ലോണം മനസ്സിലാക്കിയിട്ടാണ് ഒരു ഓരോ കുട്ടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാനെന്ന് എനിക്ക് പറയാനുള്ള ആദ്യം തന്നെ. അപ്പം നമുക്ക് കുറച്ചും കൂടി അത് ഇമ്പ്രൂവ് ചെയ്യാനും അത് കുറച്ചും കൂടി എല്ലാ കാര്യത്തിലും കോർഡിനേറ്റർ ആയിരുന്നു. എങ്ങനെ എത്രത്തോളം ടൈം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു റിഫ? പ്രത്യേകിച്ച് റിഫ പറയുമ്പോൾ 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ് അത്ര എടുക്കുള്ളൂ ഫുഡ് കഴിക്കാൻ. ഓടിയിട്ട് വരിക, താഴത്തേക്ക് ഓടി ഇറങ്ങും, അതേപോലെ തന്നെ ഓടിയിട്ട് കയറും. ഒട്ടും വേസ്റ്റ് ചെയ്യാറില്ലായിരുന്നു. നമ്മളെ വീക്ക് പോയിന്റ് ഒക്കെ നന്നായിട്ട് എന്താ പറയാ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. മാർക്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്കോർ ചെയ്തുകൊണ്ടിരുന്നൊക്കെ ഒരു ലെവലിൽ താഴെ വൃത്തിയെ പോയിട്ടില്ല. എപ്പോഴും ഒരു ബേസിക് ആയിട്ടുള്ള മാർക്ക് എപ്പോഴും കീപ്പ് ചെയ്യായിരുന്നു. ഫിസിക്സിലാണ് പഠിക്കുന്ന ക്ലാസ്സിൽ അവിടെ ഉണ്ടായിരിക്കും, അവരെ മാർക്ക് മോണിറ്റർ ചെയ്യും അല്ലെ? പാരന്റ്സ് ആയിട്ട് ഇന്ററാക്ഷൻസ് ഉണ്ടാവും. വേറെ എന്തൊക്കെയാണ് ചെയ്യാറ് കോർഡിനേറ്റർ? ഇവർക്ക് എൻട്രൻസ് കോച്ചിങ് പറയുമ്പോൾ ഒരുപാട് സ്ട്രെസ് ഉള്ള സംഭവമാണല്ലോ. എത്രയൊക്കെ നമ്മള് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് സ്ട്രെസ്ഡ് ആവും. അപ്പോൾ അവരോട് അവർക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ, എന്താ അവരുടെ ഇഷ്യൂസ് സംസാരിക്കാനും ഒക്കെ പെട്ടെന്ന് ഒരു അവൈലബിൾ ആയിട്ടുള്ള ആള് അവിടെ തന്നെ ഉണ്ടാവുന്ന ഭയങ്കര ഉപകാരമുള്ളൂ. തുടക്കത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ അത് റെഡി അല്ല. ഡെഫിനറ്റ് അങ്ങനെ ചോദിക്കുന്നത് കാരണം നമ്മൾ ചെയ്യാത്ത വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം നമ്മൾ 10 മണിക്കൂർ പഠിക്കുന്ന ഒരാൾ 14 മണിക്കൂർ ഡെഫിനറ്റ്ലി കരച്ചിൽ വരും. അങ്ങനെ 14 മണിക്കൂർ പഠിച്ചിട്ട് പിറ്റേ ദിവസം റാങ്ക് ലിസ്റ്റിൽ നമ്മൾ മുകളിൽ കണ്ടിട്ടില്ല എന്നിട്ട് കരച്ചിൽ വരും. അപ്പൊ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? മാക്സിമം അവർക്ക് സപ്പോർട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട്, അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കാറ്. കുട്ടികൾക്ക് ഈ സ്ട്രെസ് വരുമ്പോ എന്താ അവർക്ക് ബ്രേക്ക്, എന്താണ് അവർക്ക് കൂടുതൽ ആഗ്രഹിക്കുന്നത്? എന്താ സമയത്ത് വീട്ടിലേക്ക് വിളിക്കുക, എന്ത് ചെയ്യുന്നു? ചിലർക്ക് വീട്ടിലേക്ക് വിളിച്ചാലേ ശരിയാവുള്ളൂ. മാക്സിമം നമ്മൾ പറഞ്ഞു നോക്കും, എന്നിട്ട് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് വീട്ടിൽ വിളിച്ചാൽ അവർ റെഡി ആവും, എന്നിട്ട് പിന്നെ ട്രാക്കിൽ കയറും. പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ സോൾവ് ചെയ്തിട്ട് റൂമിൽ പുറത്തുവിടാറുള്ളൂ. സമയം നോക്കുകയാണെങ്കിൽ മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, നന്നായി പഠിക്കുന്നത്. വേറെ എന്തെങ്കിലും ബ്രേക്ക് വന്നിട്ടോ? അസുഖ കാരണം അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടായിരുന്നോ? എനിക്ക് ഇങ്ങനെ ഓടി ഇറങ്ങുന്ന കാരണം കൊണ്ട് ഒന്ന് വീണ്ടും പ്രശ്നമായിരുന്നു. ഓടി ഇറങ്ങുന്ന കാരണം കാര്യമായിട്ട് പണിയിരുന്നോ? വീട്ടിൽ പോയോ? ഇല്ല, രണ്ടു ദിവസം വീട്ടിൽ പോയി, പിന്നെ തിരിച്ചു. ഓക്കെ. എന്നിട്ടല്ലേ സെന്റർ ക്യാമ്പസ് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് പോവാട്ടുപറമ്പായിരുന്നു, അവിടെ ഒരു 1 മന്ത് നിന്ന് പിന്നെയാണ് എയിംസ് ബാച്ചിലേക്ക് മാറിയത്. എന്താ രണ്ടിന് ഡിഫറൻസ് എന്ന് തോന്നി? രണ്ട് ക്യാമ്പസിൽ നിന്ന് ഒരു പേഴ്സൺ ആണ് എന്ന നിലക്ക് അവിടെ നമ്മൾ എല്ലാവരും ഒരു റേഞ്ചിലായിരുന്നു. അതായത് റിപ്പീറ്റ്, എല്ലാവരും റിപ്പീറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞ റേഞ്ചില്ലേ, അതായത് +1 +2 കഴിഞ്ഞ് നേരെ റിപ്പീറ്റ്. ഇങ്ങനെ ഇവിടെ വന്നപ്പോ സത്യം, ഇവിടെ എത്തിയപ്പോ ആ ഒരു മൂടായിരുന്നു. എന്താ എന്തൊക്കെയോ സംഭവിക്കണം, എവിടെ എന്താ സംഭവിക്കുന്നത് മനസ്സിലാവാൻ തന്നെ കുറച്ച് ടൈം എടുക്കേണ്ട പ്രശ്നം വന്നിരുന്നു. അതെ, ശരിക്കും റിപ്പീറ്റേഴ്സ് ഉണ്ടായിരുന്നു, റീ റിപ്പീറ്റേഴ്സ് ഉണ്ടായിരുന്നു, സൂപ്പർ റിപ്പീറ്റേഴ്സ് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വരുമ്പോൾ, ഇപ്പൊ റൂമിലാണെങ്കിൽ തന്നെ ഡൗൺ ആയിരിക്കുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ വെറുതെ ഡൗൺ ആയിരിക്കണ്ട കേട്ടോ, ഞങ്ങൾ തന്നെ ഒരു വർഷം കളഞ്ഞിരിക്കുകയാണെന്നുള്ള ആ ഒരു ഇത് വരുമ്പോൾ നമ്മൾ ഇനി അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു ചെയ്ത മിസ്റ്റേക്സ് നമുക്ക് പറഞ്ഞുതരുന്നു. ഇതിങ്ങനെ ചെയ്യരുത് ഇനി, കാരണം നമ്മൾ തന്നെ തെറ്റ് ചെയ്ത് വെച്ചതാ, അത് നിങ്ങൾ ഫോളോ ചെയ്യരുത്. അപ്പോൾ അതൊരിക്കലും, അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമ്മൾ ഇനിയിപ്പോൾ ആ നമ്മൾ ഓൾറെഡി കുറച്ച് മിസ്റ്റേക്സ് എന്തായാലും വരുത്തുണ്ടാവും, അത് നമുക്ക് തന്നെ റെക്ടിഫൈ ചെയ്ത് പോവാം. അല്ലാതെ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. അത് ഇനി വരുത്തരുതല്ലോ എന്നുള്ളൊരു പഠനത്തിൽ കുറച്ചൊരു മെച്ചൂരിറ്റി അല്ലെങ്കിൽ കുറേ മെന്റൽ മെച്ചൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും കുറേ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നല്ലേ ക്യാമ്പസ് അല്ലേ? കാരണം കൂടെ ചെയ്യുന്ന ആളുകളൊക്കെ എക്സ്പീരിയൻസ്ഡാണ്, നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകളാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ടൈമിൽ ഒരു ഭയങ്കരമായിട്ട് ചോദിച്ചാൽ മതിയായിരുന്നു. അത് ഓർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകുമ്പോൾ ഫാക്കൽറ്റീസിനോട് ചോദിക്കും. അത് ഇവരോട് ചോദിച്ച് ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ഫാക്കൽറ്റീസിനോട് ചോദിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടുള്ളൂ റിപ്പീറ്റ് ചെയ്തപ്പോൾ. ഓക്കെ. പിന്നെ ഡെഫിനറ്റ്ലി ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്താൻ, അതായത് ഡെഫിനറ്റ്ലി ഈ വർഷം നിങ്ങൾക്ക് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് കയറാൻ പറ്റും അല്ലേ, ആ ഒരു മാർക്ക് നിന്നുകൊണ്ട് തന്നെ ഗവൺമെന്റ് MBBS പോകണം എന്നുള്ള തീരുമാനം എടുക്കാനുണ്ടായ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് എന്ന് പറയാൻ എനിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടോ? ഫൈനലി ഫിക്സ് ചെയ്തോ? ഇന്ന് ഞാൻ ഫിക്സ് ചെയ്തു. ഓക്കെ. കാരണം എനിക്ക് എന്റെ പാരന്റ്സ് കംപ്ലീറ്റ്ലി എനിക്ക് സപ്പോർട്ടിംഗ് ആണ്.
ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ഇതുവരെ ഞാൻ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതിയിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. പക്ഷേ എന്നോട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പോലും ചോദിച്ചിട്ടില്ലായിരുന്നു എൻ്റെ പാരൻസ്. അപ്പം എന്താണ്, ഞാൻ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്തത്. പക്ഷേ എല്ലാ പോയിന്റിലും ഇത് ലൈഫിതോടുകൂടി അവസാനിക്കുന്നൊന്നും പ്രതീക്ഷിക്കുന്നു, അങ്ങനൊന്നും ആരും റിപ്പീറ്റ് ചെയ്യണമെന്ന് നിൽക്കരുത്. നമ്മൾ നമ്മളെ മാക്സിമം എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷം കൊടുക്കുക. വെറുതെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഒന്ന് ജസ്റ്റ് എഴുതി നോക്കാമെന്നുള്ള ഈ വർഷം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത പലതും എനിക്ക് ചെയ്യാനുണ്ട് അല്ലേ. അതായത് നമ്മൾ വെറുതെ വന്നിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് പോവുക, എന്താ അറിയുക, എന്താ എക്സാം, അങ്ങനെ ഒരിക്കലും ഒരാൾ റിപ്പീറ്റ് ചെയ്യരുത്. നമ്മൾ മാക്സിമം എഫേർട്ട് ഇടാൻ, ഇന്നെക്കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റും, ഞാൻ അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്യുക. അത്രയും വർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അപ്പം ഈ വർഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇപ്പം കൃഷ്ണപ്രിയ പറയുന്നു നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ മിനിമം സമയം സ്പെൻഡ് ചെയ്ത് ബാക്കി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, വീണ് രണ്ട് ദിവസം മാത്രമൊക്കെ കളഞ്ഞിച്ചുള്ളൂ എന്നൊക്കെ പറയാമെന്ന് വെക്കാം. അപ്പം ഇനി ഈ വർഷം ചെയ്യുകയാണെങ്കിൽ അത് എന്തൊക്കെ ഇനി യൂട്ടിലൈസ് ചെയ്യാനുണ്ട്? ഞാൻ ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്ന ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും. എനിക്ക് ഇപ്രാവശ്യം നീറ്റിന് പ്രശ്നം വന്നതും ഞാൻ ഫസ്റ്റ് മുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു. ക്വസ്റ്റ്യൻ ചെയ്യണതിൽ ചെയ്തെത്താത്ത സ്പീഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് എനിക്ക് നീറ്റിനും ഒരു ചാലഞ്ചായിട്ട് തന്നെ വന്നു. അപ്പം ഞാൻ ഇനി ഫസ്റ്റ് മുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് ടൈം ബൗണ്ടായിട്ട് കാണാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും വല്ലാണ്ടില്ലായിരുന്നു. കാരണം നമ്മൾ പ്രോപ്പർലി സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല കറക്റ്റായിട്ട്. അപ്പൊ അതായത് നമ്മൾ മോക്ക് ചെയ്തുമ്പോൾ നമ്മളൊരു പാറ്റേൺ നോക്കുമല്ലോ, ഇത്ര സമയം ഇത്ര സബ്ജക്റ്റിന്, അതായത് നമ്മളൊരു പ്ലാൻ വെച്ചിട്ടായിരിക്കും മുമ്പോട്ട് പോവുക. ആ പ്ലാനിൽ തന്നെ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ക്വസ്റ്റ്യൻസ് ഫിസിക്സും കെമിസ്ട്രിയും കമ്പാരിറ്റീവ്ലി, ഇനിയിപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയിൽ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്താൽ അതാവും കുറച്ചും കൂടി എഴുതാൻ പറ്റാച്ചപ്പോൾ അത് സ്കിപ്പ് ചെയ്യാനുള്ളൊരു മനസ്സപ്പം തോന്നിയില്ല. അപ്പോൾ അതിന് കുറച്ച് നേരം ടൈം കളഞ്ഞപ്പോൾ ഫിസിക്സ് നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ടൈമും കിട്ടിയില്ല. ആ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു. ഇതേപോലെ പെർഫെക്ഷൻ ആയിട്ടുള്ള കുറേ GTs, അതായത് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫിസിക്സ് സമയം സ്പെൻഡ് ചെയ്യേണ്ടത്, ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു സബ്ജക്റ്റിന് അലേർട്ട് വരണം, അത് കഴിഞ്ഞ് അടുത്ത സബ്ജക്റ്റിലേക്ക് വരണം, അവസാനം ഒരു 10 മിനിറ്റ് ബാക്കിയായി വരണം. ഇതേ ഒരു സിസ്റ്റം മൾട്ടിപ്പിൾ ടൈംസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതേപോലെ എക്സാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ മൾട്ടിപ്പിളി പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിരുന്നു അതിന് മുന്നേ. ലാസ്റ്റുള്ള മോക്ക് എക്സാംസ് നമുക്ക് ടോപ്പിൻ്റെ ലാസ്റ്റിലെ മോക്ക് എക്സാംസ് ഇതിനാ യൂസ്ഫുൾ ആയിരുന്നു. കാരണം ആ ഒരു പാറ്റേണിലൊക്കെ തന്നെയാണ് പ്രശ്നം നീറ്റ് വന്നത്. അപ്പോൾ നമ്മളോട് വരുമ്പോൾ പറയാ ലൈക്ക് നമ്മളതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് അല്ലെന്നുണ്ട്. സാധാരണ നീറ്റ് പാറ്റേണിൽ ഇപ്രാവശ്യം ഓൾമോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു ടഫ്നെസ്സിലൊക്കെ തന്നെയാണ്. അതേ പാറ്റേൺ അതേ കാര്യം ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ പലതും മാറാം, അവരിടുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നമ്മളൊരു പാറ്റേൺ സ്വീകരിക്കാന്നുള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി എല്ലാ പാറ്റേണിലും നമ്മൾ ട്രെയിൻഡ് ആവണം. അപ്പോൾ കുറച്ചുകൂടിയും ട്രെയിൻഡ് ആവണം ഈ വർഷം തോന്നിയിട്ടുണ്ട് അല്ലേ. എന്തൊക്കെ സജസ്റ്റ് ചെയ്യും റിഫിനോട് ഈ വർഷം എക്സാം എഴുതാൻ പോകുക അന്നുകൂടി ട്രൈ ചെയ്യുമ്പോൾ എന്തൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ അത്ര ഫാസ്റ്റായിട്ട് ഓടി കയറണ്ടെന്ന് പറയും, അതെന്തായാലും പറയണം. കഴിഞ്ഞ ഒരു ഫോക്കസ് സ്റ്റേജ് പഠിച്ചു വന്നതുകൊണ്ട് ബേസിക്സിന് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതൊക്കെ അവൾ ഇപ്രാവശ്യം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയർ അവൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നന്നായിട്ട് കണ്ടത് ഇവിടെ എത്തുമ്പോഴാണ് അല്ലേ.